ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മഴ രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴ തകർത്ത് പെയ്യുകയാണ്. കലുകളിലിട്ടുകൊണ്ടിരിക്കുക മഴ. നമ്മുടെ പല സ്ഥലങ്ങളിലും വെള്ളം നല്ല പോലെ കയറിയിട്ടുണ്ട്. ആൾക്കാരെ ക്യാമ്പിലോട്ട് മാറ്റിയിട്ടുണ്ട് പലയിടത്തും. ചിലർ ക്യാമ്പിലോട്ട് പോകാൻ മടിക്കുന്ന ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി, ഒരു മടിയും കൂടാതെ ക്യാമ്പിലോട്ട് പോകണം, അവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിത്തരുന്നതാണെന്നൊക്കെ. പക്ഷേ ക്യാമ്പിലോട്ട് പോകുക എന്നുള്ളത് നമുക്ക് അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റത്തില്ല. ചില സാഹചര്യങ്ങളാണ് നമുക്ക് മനുഷ്യരെപ്പോലെ തന്നെ ഈ വീട്ടിൽ പക്ഷിമൃഗാദികളും മറ്റേ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് വീട്ടു വിട്ട് ഇറങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനെ സാഹചര്യങ്ങളിൽ ഇതിനെയൊക്കെ സ്നേഹിക്കുന്നവർക്കും സ്നേഹിച്ച് വളർത്തുന്നവർക്കും മനസ്സിന് അധികം വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, ഇത്രയും വെള്ളം പൊങ്ങിയിട്ട് എന്തുകൊണ്ട് ഇവിടെ നിൽക്കുന്നു, മാറിക്കൂടായിരുന്നു എന്നൊക്കെ. പക്ഷെ നമുക്ക് നമ്മുടെ മനസ്സ് അതിനെ അനുവദിക്കുന്നില്ല. ഇവിടുന്ന് ഇതുങ്ങളെല്ലാം ഇട്ടിട്ട് ഇവിടുന്ന് മാറാനും സ്വയം സ്വന്തം കാര്യം നോക്കിപ്പോകാനും മനസ്സ് അനുവദിച്ചില്ല. അത് തന്നെ കാര്യം. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നല്ലോ, ഞാൻ കോഴിക്കോട് പണിഞ്ഞ് അതിൽ കോഴികളെ കയറ്റി നിർത്തിയിരിക്കുന്നൊരു വീഡിയോ ഇട്ടായിരുന്നല്ലോ. അതിൻ്റെയൊക്കെ അവസ്ഥ ഒരു ഇപ്പോൾ ഒരു ദയനീയാവസ്ഥയാണ്, വല്ലാത്തൊരവസ്ഥയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പൂർണ്ണമായിട്ടും അതിൻ്റെ പണി കഴിഞ്ഞില്ലായിരുന്നു. ഒന്നാമത്തെ അത് ഫൗണ്ടേഷൻ്റെ അടിക്കൂടെ വെള്ളം കയറി ഈ കാണുന്ന അത്രയും ഹൈറ്റിൽ അതിലും വെള്ളമായിട്ടുണ്ട് മൊത്തം. അപ്പം ഞാൻ ആ ഒരു സൈഡിൽ ട്രേ അടിച്ച് അതിനെല്ലാം അന്നേരം തന്നെ കുറേ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ അകത്ത് കയറ്റിയായിരുന്നു. അത് വലിയ ഉപകാരമായി. അന്നേരം തന്നെ കറണ്ടും പോയി, ഇവിടെ എല്ലാം കറണ്ടും വെള്ളം പൊങ്ങിക്കഴിഞ്ഞപ്പം അതുകൊണ്ട് ബാക്കി പണി ചെയ്യാനും പറ്റിയില്ല. എന്തായാലും ഇന്നിപ്പം രാവിലെ എണ്ണീറ്റപ്പോൾ ഇച്ചിരി വെയിലൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ന്യൂസ് ഇന്നും കൂടെ മഴ പെയ്യുന്ന 23-ാം തീയതി വരെ മഴ പെയ്യുന്നത് കാണിക്കുന്നു. എന്തായിരിക്കും അവസ്ഥ എന്ന് ദൈവത്തിന് തന്നെ അറിയാം. ഇപ്പം അതൊന്നുമല്ല, ഇപ്പം എനിക്ക് ഏറ്റവും വലിയ സങ്കടം ഈ കോഴികൾ അതിൻ്റെ അകത്ത് വെള്ളം കയറിയതാണ്. അത് കണ്ട ഇപ്പം കാണാം അവസ്ഥ, മൊത്തം വെള്ളമായി. ഞാൻ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം മേളിൽ കയറ്റിയിട്ടുണ്ട്, പക്ഷേ ടർക്കി കുഞ്ഞുങ്ങൾ അവിടെ സ്പേസ് ഇല്ലാതായിപ്പോയി മേളിലിടാനായിട്ട്. അപ്പോൾ അതിന് ഒരു പലക വിരിച്ചിട്ട് അതിൻ്റെ മേളിൽ ഞാൻ കയറ്റി നിർത്തിയിട്ട് തണുപ്പടിക്കാതിരിക്കാൻ വേണ്ടി ബൾബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അകത്തെ വെള്ളം ആകെ നാശമായി. ഇങ്ങനെ വെള്ളം കൊടുക്കുന്നതുകൊണ്ട് ഫുഡ് കൊടുക്കാനും മറ്റും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ഉണ്ട്. പക്ഷേ ഫുഡും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വെള്ളം പുറത്തുകൂടെ ബോട്ടിലിൽ നിന്ന് കൊടുക്കും. ഇപ്പോൾ ഈ വെള്ളത്തിൽ കിടക്കുന്നതിന് താഴെ കിടക്കുന്നതിന് അകത്ത് കയറി കൊടുത്തുകൊണ്ടിരിക്കുക. എന്തായാലും എല്ലാം കുഞ്ഞുങ്ങൾക്കെല്ലാം സേഫായിട്ടിരിക്കുന്നു. വെള്ളമൊന്നും ഇറങ്ങാതെ ഒരു പരിപാടി നടക്കത്തില്ല എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇനിയിപ്പം വെള്ളം ഇറങ്ങിയാൽ ഉടനെ ആദ്യം ചെയ്യാനുള്ളത് മണ്ണ് അകത്തിടുകയോ ഫൗണ്ടേഷൻ നല്ലപോലെ വൃത്തിയായിട്ട് അകംപുറം തേക്കുകയും ചെയ്ത് സേഫാക്കണം. തറ നല്ല ഹൈറ്റിലിടണം. അത്രയും ചെയ്ത് ഇവരെ സേഫാക്കി കഴിഞ്ഞെങ്കിൽ ഒരു സമാനം കിട്ടത്തുള്ളൂ. പെട്ടെന്ന് തന്നെ ചെയ്യണം, കാര്യം മഴ ഇന്ന് വന്നുകൊണ്ടിരിക്കുക. ഇത് കഴിഞ്ഞാലിപ്പോൾ 30-ാം തീയതിയോടു കൂടി ജൂണല്ലേ, മഴയായി കഴിഞ്ഞ പിന്നെ ഒരു പരിപാടിയും നടക്കത്തില്ല. പിന്നെയും വെള്ളം ഇങ്ങനെ കയറിക്കഴിഞ്ഞാൽ പിന്നെയും പ്രശ്നമാകും.